Hi friends, stitching friend in a pudi video like a lavaka swagadam. Chudi bottom, ala vidit the cut in the inginianana in the video le para another. Apatuni cross item madaki itagarinale, adinde, moon the part on another. A moon the partum cut in the evident in one anana para another. In a namaka, either than a vetchita, alava edelam hagatinja alavana venda than the detail at a paranjitana sheshamana, in the cutting a carnage there another top. അപ്പോൾ നമ്മൾ മൂന്ന് പോർഷനും ദാ ഏതെല്ലാം ഭാഗത്തുനിന്നാണ് ഇത് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ കട്ട് ചെയ്ത് വെട്ടിയിരിക്കുന്ന പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഈ മൂന്ന് പീസ് അപ്പോൾ ദാ ഇതിന്റെ മെയിൻ പീസ് കാലിലേക്ക് വരുന്ന പീസ് ഇതാണ് എക്സ്ട്രാ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന പീസ് ആണ് ഇത് ഇത് കൂടാതെ ഇതാണ് ബാൻഡ് പീസ് ബാൻഡ് പീസിന്റെ മുകളിൽ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും താഴെ 1/2 ഇഞ്ച് കൂടി നമ്മൾ ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് ട്ടോ അപ്പോൾ നമുക്ക് ഇറക്കം എടുക്കുമ്പോൾ ഫുൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് ചരട് കെട്ടുന്ന ഭാഗം മുതൽ താഴെ വരെയുള്ള അളവാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് മാർക്ക് ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിട്ട് വരും ഇപ്പോൾ എടുക്കേണ്ട അളവുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് പിന്നെ ദാ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ എക്സ്ട്രാ പീസ് പിടിപ്പിക്കുന്നത് അത് നമ്മുടെ ക്രോച്ച് ഏരിയയുടെ കറക്റ്റ് ആണ് അഥവാ സീറ്റ് ലെങ്ത് അത് തന്നെ സെയിം ആണ് എടുക്കേണ്ടത് അപ്പോൾ ഈ പീസ് ദാ ഇതുപോലെ ഞൊറി വന്ന് കഴിയുമ്പോൾ മുകളിൽ നിന്നും താഴെ വരെ ഉള്ള ആ ഒരു അളവാണ് സീറ്റ് ലെങ്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് ദാ ഈ ഒരു പോയിന്റ് ആണ് നമുക്ക് തുടയുടെ വണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ആ അളവ് നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കുമ്പോൾ എടുക്കേണ്ടതാണ് കൂടാതെ ദാ ഈ എക്സ്ട്രാ ജോയിൻ ചെയ്യുന്ന പീസിൽ നിന്നും മുട്ട് വരെയുള്ള അളവാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് ചരട് മുതൽ മുട്ട് വരെയുള്ള അളവ് എടുത്തിട്ട് അതിൽ നിന്നും 5 ഇഞ്ച് കുറച്ചാലും മതിയാകും മുട്ടിന്റെ അളവ് എടുക്കണം മുട്ടിന് താഴെ അല്പം തടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതിന്റെ അളവും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ചുടി ബോട്ടം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് താഴേക്ക് നമുക്ക് താഴെ നമ്മുടെ പാദത്തിന്റെ ആ ഭാഗം നമ്മൾ ബോട്ടം ഇടുന്ന ഭാഗത്തെ റൗണ്ട് എടുക്കേണ്ടതുണ്ട് അവിടെ നിന്നും താഴേക്ക് നമ്മൾ ചുരുക്ക് വരാനുള്ള പോർഷൻ ആണ് ട്ടോ ഈ താഴെ കാണുന്നത് 10 ഇഞ്ചിൽ അധികമുണ്ട് ഇത് ചുരുക്ക് വരാനുള്ളതാണ് അപ്പോൾ ഇത്രയും അളവുകളാണ് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കോളും ഇത്രയും അളവുകളാണ് നമുക്ക് ചുടി ബോട്ടം മാർക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് താഴെയുള്ള അളവ് മുട്ടിൻ്റെ താഴെയുള്ള ഭാഗം മുട്ട് തുടയുടെ ആ ഭാഗം പിന്നെ ഫുൾ ലെങ്ത് ഇത്രയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുടി ബോട്ടം മാർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ് ഇനി നമുക്ക് തുണി മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ദാ ആ തുണി വട്ടം മടക്കിയിടുക രണ്ട് ഭാഗത്തും തേര് വരുന്ന രീതിയിൽ മടക്കിയിടുക അപ്പോൾ ദാ നമുക്ക് മുകൾ ഭാഗം മടങ്ങിയ രീതിയിലും താഴ്ഭാഗം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലും കിട്ടും ആ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന വശം മുകൾ ഭാഗത്തുള്ള മടങ്ങിയ ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിടുക കറക്റ്റ് ക്രോസ് ആയിട്ട് നമുക്ക് മടക്കിയിടുക അതിനുശേഷം ഇത് ചുളിവൊന്നും വരാതെ കറക്റ്റായിട്ട് ഇടണം നമുക്ക് ഒരു ഭാഗം രണ്ട് പീസ് തേര് സെപ്പറേറ്റും ഒരു പീസ് മടങ്ങിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ ദാ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ താഴെയുള്ള തേര് ഭാഗത്തു നിന്നുമാണ് ബാൻഡ് പീസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ലെങ്ത് ആണ് കണക്കാക്കേണ്ടത് അപ്പോൾ മാക്സിമം ലെങ്ത് കിട്ടുക അത് ചുരുങ്ങി കിടക്കുക എന്നുള്ള രീതിയിലാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ താഴെ നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ പകുതി അത് സാധാരണ 5.5 അല്ലെങ്കിൽ 6 ഇഞ്ച് വരും അപ്പോൾ ഈ ഒരളവ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുക താഴെ നിന്നും നമുക്ക് കിട്ടേണ്ട അളവാണത് അപ്പോൾ മുകളിലേക്ക് അളവ് മാർക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് മുകളിലുള്ള ഈ കൂർത്ത ഭാഗം ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ കാരണം അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലാണത് പീസ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു അപ്പോൾ ഇനിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പീസ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തെടുത്തു ഇപ്പോൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് തുണി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ താഴെ ഏറ്റവും വിടർച്ചയുള്ള ഭാഗത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണ് ആ ഒരു വിടർച്ച കിട്ടിയത് അതിൻ്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 സംതിങ് കിട്ടും അപ്പോൾ നമ്മൾ 13.5 അര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 14 അവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് മുട്ടിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണോ അളവ് കിട്ടിയിരിക്കുന്നത് മുട്ടിൻ്റെ അളവ് കിട്ടിയിരിക്കുന്നത് അതിനോട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എനിക്ക് 7.5 കിട്ടിയിരിക്കുന്നത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ നിന്നും താഴേക്ക് ഒരു 5.5 ഇഞ്ച്
ഇതുപോലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ആ തുടയുടെ താഴെയായിട്ട് മുട്ടിൻ്റെ താഴെയായിട്ട് ഉള്ള ആ ഒരു ഭാഗം. അതും നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. അപ്പോൾ അളവെടുക്കുമ്പോൾ ഒരിക്കലും ടേപ്പ് വലിച്ചു പിടിച്ച് അളവെടുക്കരുത് കേട്ടോ. ടേപ്പ് ജസ്റ്റ് ബോഡി ടച്ച് മാത്രമേ പാടുള്ളൂ. ഇപ്പം നമുക്ക് മുട്ടിൻ്റെ അളവും അതിന് താഴേക്കുള്ള അളവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വരെയുള്ള ഭാഗമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിനെ നിന്നും ബാൻഡ് പീസിൻ്റെ 5 ഇഞ്ച് കുറച്ചിട്ട് എനിക്കിപ്പം 32 ഇഞ്ചാണ് കിട്ടിയത്. ആ ഒരു പോയിൻ്റ് കണ്ട ശേഷം താഴെ ഭാഗത്തിൻ്റെ അളവിൻ്റെ നേർപകുതി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് 6 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 5.5 ഇഞ്ചും. അതിനുശേഷമാണ് നമ്മൾ താഴേക്ക് ചുരുക്ക് കിടക്കാനുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്രയാണോ വണ്ണം എടുത്തത് അതേ അളവിൽ തന്നെ താഴെ വരെ, താഴെ നമുക്ക് എത്ര ചുരുക്ക് കിട്ടുമോ അത്രയും വരെ കൊണ്ടുവരിക. നമുക്കൊരു 10 ഇഞ്ച് കുറഞ്ഞത് ചുരുക്ക് കിട്ടും, എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെങ്കിലാണ് നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിതിൽ പറയുന്നത് ബോഡിയിൽ നിന്നും എടുത്ത അളവാണ്. നിങ്ങളും അതേ രീതിയിൽ തന്നെ അളവെടുത്തിട്ട് ആ അളവ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ അളവിൽ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് പാകമായിക്കൊള്ളണമെന്നില്ല. ഏതളവും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനീ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ 5.5+1/2 ഇഞ്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ആ ഒരു പോയിൻ്റ് ഒന്നുകൂടി വരച്ച ശേഷം ഈ മുകളിൽ നിന്നും താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചുരുക്ക് വരാനുള്ള ഭാഗമാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാലാണ് ചുരുക്ക് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതായത് ഇതുപോലെ ചുരുക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് തയ്യൽ തുമ്പ് അടക്കം മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ പോയിൻ്റുകളായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവരിക. ഇതുപോലെ മുകൾ ഭാഗം വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെപ്പറേറ്റ് ആക്കുവാണ്, എന്നാലാണ് നമുക്ക് ആ രണ്ട് കാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ആ മടക്കുപാടുണ്ടായിരുന്നല്ലോ, ആ ഭാഗമൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ബാൻഡ് പീസ് നോക്കുവാണ്. അതിനുവേണ്ടി മുകളിലുള്ള ചെറിയ പീസ് മാറ്റി വെച്ച് തേര് കിട്ടുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ബാൻഡ് പീസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കട്ട് ചെയ്യും പോലെ തന്നെ 4 ആയിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ 12.5 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ബാൻഡ് പീസ് എടുക്കുന്നത്. ഒത്തിരി വണ്ണം ഉള്ളവരാണെങ്കിൽ മാത്രം അവരുടെ അളവിനേക്കാൾ ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ ലൂസ് കിട്ടുന്ന രീതിയിൽ ബാൻഡ് പീസ് കണക്കാക്കാം. ഇതിപ്പോൾ ഇതാ 12.5 ഇഞ്ച് നമ്മൾ ബാൻഡ് പീസ് എടുത്തിട്ടുണ്ട് കണ്ടോ. മടക്കിയിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നമ്മൾ അതിൻ്റെ ഇറക്കം എടുക്കുന്നത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, 5.5 ഇഞ്ചാണ് നമുക്ക് ബാൻഡ് പീസിൻ്റെ ഇറക്കം വേണ്ടത്. അതിന് മുകളിൽ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പോകും. അങ്ങനെ നമ്മൾ 7 ഇഞ്ച് എടുക്കുവാണ്. അപ്പോൾ ബാൻഡ് പീസ് നമ്മൾ 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5.5 ഇഞ്ച് മതി എപ്പോഴും. അപ്പോൾ അല്ലെങ്കിൽ പ്ലീറ്റ്സ് വരുന്നത് ബാൻഡ് പീസിൻ്റെ ഇറക്കം കൂടുമ്പോൾ പ്ലീറ്റ്സ് വളരെ താഴെ നിന്നുമായിരിക്കും, നമ്മുടെ സ്ലിറ്റിൽ നിന്നൊക്കെ ഒത്തിരി താഴെ നിന്നുമായിരിക്കും പ്ലീറ്റ്സ് വരുന്നത്. അത് അത്ര ഭംഗിയായിരിക്കില്ല. അപ്പോൾ രണ്ട് ഭാഗവും മുകളിൽ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്താൽ ഈ രണ്ട് ഭാഗവും 7 ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ തികയാതെ വരികയാണെങ്കിൽ നമുക്ക് പീസൊക്കെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാൻഡ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കിട്ടിയിരിക്കുന്ന പീസുകൾ ഇതാ ഇത്രയും പീസുകളാണുള്ളത്. അതിൽ നിന്ന് നമ്മൾ ആ എക്സ്ട്രാ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് ആ ഒരു പീസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വിടർത്തിയിടുക. ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുകൂടാതെ 4 പീസാണ് നമുക്ക് ആ എക്സ്ട്രാ പീസ് വേണ്ടത്. അപ്പോൾ വീണ്ടും വേസ്റ്റ് ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് ഇതാ ഇതുപോലെ വിടർത്തിയിടുക. അപ്പോൾ അതാ ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കണ്ടോ, 4 ഭാഗവും 4 പീസായിട്ടാണ് കിടക്കുന്നത്. ഇതിൽ 2 പീസ് എപ്പോഴും തേര് വരും. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ ആ ക്രോച്ചേരിയ എന്ന് പറഞ്ഞില്ലേ, ക്രോച്ചേരിയ അല്ല, ആ സെയിം ലെങ്ത് എടുത്ത പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കണം. നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ അത്രയും തയ്യൽ തുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതനുസരിച്ച് 1/2 ഇഞ്ച് അത് കയറ്റി വെച്ച് കൊടുത്ത ശേഷം ഇനിയാണ് നമുക്ക് ഈ എക്സ്ട്രാ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുടയുടെ വണ്ണം എടുത്തായിരുന്നു ഏറ്റവും വണ്ണമുള്ള ആ ഒരു ഭാഗം. അതിൻ്റെ 1/4 നമ്മളിതാ ഈ ഒരറ്റത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക കേട്ടോ. ആ 1/4 അതിനോട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മളിതാ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോയിൻ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക്
മുകളിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സ്ട്രെയിറ്റ് പോയിൻ്റ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഈ ഒരു ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതും സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. തുണി ചരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും വ്യത്യാസം വന്നു പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അളവിൻ്റെ നാലിലൊന്ന് ആദ്യം മാർക്ക് ചെയ്യുക, അതിനോട് 3.5 ഇഞ്ചോ 4 ഇഞ്ചോ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് പ്ലീറ്റ്സ് വരാനുള്ളതാണ്, ഈ പ്ലീറ്റ്സ് വരുന്നതാണ് ബാൻഡ് പീസിനോട് യോജിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് തുണിയുണ്ടെങ്കിൽ കുറച്ച് ഞൊറിക്ക് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ഹിപ്പളവിൻ്റെ നാലിലൊന്നിനോട് ഞൊറിക്ക് വേണ്ടത് എക്സ്ട്രാ. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്നും നമ്മളിപ്പോൾ താഴെ ആ തുടയുടെ നാലിലൊന്ന് ഭാഗം എടുത്തല്ലോ, അപ്പോൾ ആ ഒരു വണ്ണത്തിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ജസ്റ്റ് ടേപ്പ് ഒന്ന് പിടിച്ചാൽ മതി, കണ്ട മുകളിൽ നിന്നും താഴേക്ക് ടേപ്പ് ഒന്ന് പിടിച്ചാൽ മതി, ആ പോയിൻ്റ് വരെ മാർക്ക് ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആ ക്രോച്ചേരിയാണ്. അപ്പോൾ മുകളിൽ നമുക്ക് ബാൻഡ് പീസ് 5 ഇഞ്ച് കിട്ടും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ബാലൻസ് ഉള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം 13.5 ആണ്, അതിൽ തയ്യൽ തുമ്പ് കൂടി ചേരുമ്പോൾ ഒരു 14.5 ഇഞ്ച് എടുക്കുക. രണ്ട് ഭാഗത്തും തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ഈ 14.5-ൽ നിന്നും 5 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ച് മാത്രം താ മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ ആദ്യം കണ്ട ആ പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഈ ടേപ്പ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ആ പോയിൻറ്റിലേക്ക് മുട്ടിക്കേണ്ട. അതിനുശേഷം എന്താ, നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്ത് വെച്ചിരുന്ന പിടിക്കുമ്പോൾ വെച്ചിരുന്ന ആ ഒരു പോയിൻ്റിൽ നിന്നും ആ 9.5-ലേക്ക് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ആ ഒരു ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് വരുന്നേ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ ഒരു ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്തു നിന്ന് പ്ലീറ്റ്സ് വരും, അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാൻഡ് പീസ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബാൻഡ് പീസ് കുറച്ച് കുറവായിരിക്കും കേട്ടോ, ഈ താഴെയുള്ള ഭാഗത്തേക്കാൾ കുറച്ച് കുറവായിരിക്കും ബാൻഡ് പീസ്. ഇതാ ഇതുപോലെയായിരിക്കും നിൽക്കുക. ചുടി ബോട്ടത്തിൻ്റെ കട്ടിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, സ്റ്റിച്ചിങ് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ വലതുഭാഗത്ത് താഴെ വി ഷേപ്പിലൊരു മാർക്ക് കാണാം, അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആവും. അതിനകത്ത് സ്റ്റിച്ചിങ് വീഡിയോൻ്റെ ലിങ്കുണ്ട്. കാരണം സ്റ്റിച്ചിങ് കൂടുതൽ പേർക്ക് അറിയാവുന്നതാണ്, പെർഫെക്റ്റായിട്ട് കട്ടിങ് ആണ് കൂടുതൽ സംശയമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ലെഗിങ്സ് പോലെ ബോഡി ഫിറ്റ് ആയിട്ട് ഒരു ചുടി ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തൊക്കെ ലൂസ് വേണം, സീറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഇഞ്ച് വീതം ലൂസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിലർക്ക് അല്പം ലൂസ് ആഗ്രഹമുള്ളവരുണ്ടാകും. എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.